പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, സക്കേവോസിൻ്റെ മാനസാന്തര ജീവിതത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ മാനസാന്തരം പൂർണ്ണമാക്കാനുള്ള നമ്മുടെ ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഏറ്റവും നമ്മൾ ഈ ധ്യാന ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. ഇന്ന് പറയാൻ പോകുന്ന വിഷയമാണ് മാനസാന്തര ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ ഈ ദിവസത്തെ ഈ ചിന്തകളിൽ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചത്, ആ ദിവസം നമ്മൾ ചിന്തിച്ചത് മോശപ്പെട്ട സാഹചര്യത്തിലായിരിക്കുന്ന, തീർത്തും മോശപ്പെട്ട ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൽ അടിപ്പെട്ട, തീർത്തും മോശമായ സാഹചര്യങ്ങളായിരിക്കുന്നു, തീർത്തും പാപത്തിലായിരിക്കുന്നു, അങ്ങനെ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സ് തിരിയാൻ വേണ്ടി സാധിക്കും, രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും എന്നാണ് നമ്മൾ ഒന്നാം ദിവസം മനസ്സിലാക്കിയത്. സക്കേവോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ദിവസം അതാണ് മനസ്സിലാക്കിയത്. ശരിയായ രീതിയിൽ ആത്മീയതയെ സമീപിച്ചു കഴിഞ്ഞാൽ എത്ര മോശപ്പെട്ട സാഹചര്യങ്ങളിലായിരിക്കുന്ന, എത്ര മോശപ്പെട്ട ജീവിതശൈലിയിലായിരിക്കുന്ന വ്യക്തികൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കും, ആ വ്യക്തി വഴി അവരുടെ കുടുംബവും രക്ഷപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് സക്കേവോസ് ആഗ്രഹിച്ചു എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പം അതിൻ്റെ കാരണമായിട്ട് നമ്മൾ പറഞ്ഞത്, ശരിയായ ഉറവിടത്തിൽ നിന്ന് സുവിശേഷം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ മാനസാന്തരപ്പെടത്തക്ക രീതിയിലുള്ള ഒരു ആഗ്രഹം, ദാഹം നമുക്കുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ശരിയായ ഉറവിടത്തിൽ നമ്മൾ ശ്രമിക്കുക. നമ്മൾ സുവിശേഷം കേൾക്കുന്നു എന്നതിൽ കാര്യമില്ല, അതിനേക്കാൾ ഉപരി അത് ശരിയായ ഉറവിടത്തിൽ നിന്നാണോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒരു സംഭവം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. അസീസിലെ മിസ്റ്റർ ഫ്രാൻസിസ്, അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ആദ്യ കാല ദിവസങ്ങളിൽ ഒരു ദിവസം അദ്ദേഹം ദേവാലയത്തിൽ പരിശുദ്ധകുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയെ, അന്ന് സുവിശേഷ വായനയിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുക്കുക പിന്നെ എന്നെ അനുഗമിക്കുക എന്നുള്ള ആ വചനഭാഗമായിരുന്നു വായിച്ചത്. അഗ്നിയിലേക്ക് തീ വന്ന് കയറുന്നതുപോലെ ഫ്രാൻസിസിൻ്റെ ഹൃദയത്തിലേക്ക് ഈ വചനം വന്ന് അങ്ങ് കത്തിക്കേറുകയാണ്. പരിശുദ്ധകുർബാന കഴിഞ്ഞ് ഇദ്ദേഹം വികാരിച്ചെടുത്തേക്ക് ചെന്നു. വികാരിച്ചോണ്ട് ചോദിച്ചു, അച്ഛാ ഇന്ന് പള്ളിയിൽ വായിച്ച ആ വചനഭാഗത്തിൻ്റെ അർത്ഥം എന്താണ്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുക്കുക പിന്നെ എന്നെ അനുഗമിക്കുക. അച്ഛൻ പറഞ്ഞു, എന്താണ് എൻ്റെ അർത്ഥം? അത് വളരെ കൃത്യമല്ലേ? നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുക്കുക, പിന്നെ ഈശോയെ നീ സ്നേഹിക്കാൻ വേണ്ടി അവിടുത്തെ പുറകെ ഇറങ്ങിത്തിരിക്കുക. ഹല്ലേലൂയ. അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം നിന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം മാറ്റി സമ്പത്തിനോടൊരു വിരക്തിയൊക്കെ ഭാവിച്ച് ജീവിക്കാൻ നീ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം, മനുഷ്യൻ അത്രയ്ക്കേ പറ്റത്തുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നതെങ്കിൽ അസീസിലെ മിസ്റ്റർ ഫ്രാൻസിസ് ഇന്നുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് സുവിശേഷം നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നവർ അത് സുവിശേഷം ആവശ്യപ്പെടുന്ന രീതിയിൽ, സഭ പ്രബോധിപ്പിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് തരുന്നില്ല എങ്കിൽ, അപ്രകാരമൊരു വ്യാഖ്യാനമല്ല നമ്മൾ കേൾക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ മാനസാന്തരവും പൂർണ്ണമായിരിക്കുകയില്ല. ഹല്ലേലൂയ. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഇന്ന് അതിനോട് ചേർന്ന് പോകുന്ന കാര്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മൂന്നാം ദിവസം ഈശോ ആരെന്ന് കാണാൻ സക്കേവോസ് ആഗ്രഹിച്ചു. ഈ ആഗ്രഹം വാസ്തവത്തിൽ എന്താണ്? ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് ആഗ്രഹം? സങ്കീർത്തന പുസ്തകം 42 അധ്യായം 1 തിരുവചനം, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ദൈവമേ ഞാൻ അങ്ങേ തേടുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു, ജീവിക്കുന്നവനായ ദൈവത്തിന് വേണ്ടി തന്നെ. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ദൈവമേ ഞാൻ തേടുന്നു, അങ്ങേക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു, ജീവിക്കുന്നവനായ ദൈവത്തിന് വേണ്ടി തന്നെ. ഹല്ലേലൂയ. സമാനമായൊരു വചനം ഈശോ നമ്മൾ പറഞ്ഞിരിക്കുന്നു. മിസ്റ്റർ യോഹന്നാൻ സുവിശേഷം 7 37 തിരുവചനം, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയ. എന്താണ് ദാഹം? ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, ദൈവത്തിന് വേണ്ടിയുള്ള പരവേശം. വെള്ളം കിട്ടാതിരിക്കുന്ന സമയത്ത്, ദാഹിച്ച് വളഞ്ഞിരിക്കുന്ന സമയത്ത് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലൊരു ദാഹം. ശരിയായ ദാഹമുണ്ടെങ്കിൽ വെള്ളം കിട്ടാതെ അടങ്ങുകയില്ല.
കുറച്ച് കഴിയുമ്പോൾ ആദ്യം ദാഹം ഉണ്ടെന്ന് പറയുന്നു, ദാഹത്തിന്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. ഒന്നെങ്കിൽ അവിടെ അയാൾ വെള്ളം കുടിച്ചിട്ടുണ്ട്, അയാൾ അല്ലെങ്കിൽ അയാൾക്ക് യഥാർത്ഥ ദാഹമില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായ ഒരു ദാഹം ഒരു ആത്മാവിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ പ്രാപിക്കാതെ ആത്മാവ് അടങ്ങത്തില്ല. ആ ദാഹമാണ് ആഗ്രഹം. ആ ആഗ്രഹമാണ് യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കാൻ പോകുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കുളത്തിൻ്റെ കരയിലിരിക്കുകയെന്ന് വിചാരിക്കുക. ഒരു കുളത്തിൻ്റെ കരയിരിക്കുന്നു, പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരാൾ വന്ന് നിങ്ങളുടെ തല പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കുന്നു. തല പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കുകയാണ്, താഴ്ത്തിയും പിടിച്ചു. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വെപ്രാളം കാണിക്കും. അതായത് രക്ഷപ്പെടുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളുടെ സകല കോശങ്ങളും ഒറ്റ ലക്ഷ്യത്തിൽ നിലകൊള്ളും. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടണം. ഹല്ലേലൂയ. ഇതാണ് ആഗ്രഹം. ഇതാണ് ആത്മീയ തലത്തിലും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആന്തരിക അവസ്ഥ ഇത് തന്നെയാണ്. എനിക്ക് രക്ഷ പ്രാപിക്കണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് ദൈവത്തെ പ്രാപിക്കണം, ദൈവത്തോട് ഐക്യപ്പെടണമെന്ന് ഈ തലപിടിച്ച വെള്ളത്തിലേക്ക് മുക്കുമ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ ഒരു കൊതി, അതാണ് ദാഹം. അങ്ങനെ ദാഹമുള്ള വ്യക്തികൾ ദൈവത്തെ കണ്ടിട്ടേ അടങ്ങുകയുള്ളൂ. ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ദൈവം സമീപസ്ഥനാകും. ഹല്ലേലൂയ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള പറയുന്നുണ്ട്, മനുഷ്യൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ മനുഷ്യനെ തേടി വന്ന ദൈവം തന്നെ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്ന ഒരു ആത്മാവിന് തന്നെ തന്നെ നൽകാതിരിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെ സകല, നമ്മളുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളും, എനിക്ക് ദൈവത്തെ പ്രാപിക്കണം, എനിക്ക് മാനസാന്തരത്തിന്റെ പൂർണ്ണത കൈവരിക്കണം, എനിക്ക് രക്ഷ പ്രാപിക്കണമെന്ന് ആ ഒരു കൊതിയിലേക്ക് ദാഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ദൈവൈക്യം പ്രാപിച്ചിരിക്കും. ഇതാണ് ആഗ്രഹം. എൻ്റെ ഏറ്റവും സ്നേഹമുള്ളവരെ, അടിസ്ഥാനപരമായി മാനസാന്തരം എന്ന വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. ആത്മീയ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഇറങ്ങി തിരിച്ചിരിക്കുന്നു, ആത്മീയ കാര്യങ്ങൾ അയാൾ ഇടപെടുന്നു, ഏറെ വർഷങ്ങൾ കഴിയുന്നു, എന്നിട്ടും അയാൾക്കൊരു ദൈവൈക്യത്തിലേക്ക്, യഥാർത്ഥമായ ദൈവിക ജ്ഞാനത്തിന് വളരാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ആഗ്രഹം അയാൾക്കുണ്ടായിട്ടില്ല. ഹല്ലേലൂയ. അനേകരെ സംബന്ധിച്ചും, ഒരുപക്ഷേ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ സംബന്ധിച്ചും, എന്താണ് എൻ്റെ ആത്മീയ പ്രശ്നമെന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാവും. ഇതായിരിക്കാം എൻ്റെ അടിസ്ഥാന പ്രശ്നം. ഇപ്പോൾ വരെ ഈ തിളയ്ക്കുന്ന ഒരാഗ്രഹം ദൈവത്തിന് ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ഈ ഒരു ദാഹം, ഈ ഒരു ആഗ്രഹം ഉണ്ടാകാത്ത കാലത്തോളം ഒരിക്കലും നമുക്ക് ദൈവൈക്യം പ്രാപിക്കാൻ സാധ്യമല്ല, പൂർണ്ണമായൊരു മാനസാന്തരത്തിലേക്ക് വരിക സാധ്യമല്ല, ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാൻ ആസ്വദിക്കാൻ സാധ്യമല്ല. നിത്യരക്ഷ തന്നെ നമ്മളെ അപകടത്തിലാണ് സാധ്യതയുമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത ഇതുപോലെ, അതായത് വിശുദ്ധ രണ്ടു മൂന്ന് വിശുദ്ധരെ കുറിച്ച് പറയാറുണ്ട്. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരി ആണ് സ്കൊളാസ്റ്റിക്ക. വിശുദ്ധ ബെനഡിക്റ്റിനോട് ഒന്നിരിക്കലും വന്ന സ്കൊളാസ്റ്റിക്ക എന്ന ആ വിശുദ്ധ ചെറുപ്പകാലത്ത് ചോദിക്കുകയാണ്, സഹോദര എനിക്കൊരു വിശുദ്ധിയാകാൻ ആഗ്രഹമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? സെയിൻറ് ബെനഡിക്റ്റ് പറയുകയാണ്, നീ അത് ആഗ്രഹിക്കുക. രണ്ടാമതായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അത് ആഗ്രഹിക്കുക. മൂന്നാമതായിട്ടോ? അത് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഇപ്പൊ സക്കേബോസ് രക്ഷ പ്രാപിച്ചു, അയാളുടെ കുടുംബം രക്ഷ പ്രാപിച്ചു എന്ന് നമ്മൾ വിശുദ്ധ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യം ഈ തിളയ്ക്കുന്ന ആഗ്രഹമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ആഗ്രഹമുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് സൂചിപ്പിച്ചതുപോലെ മരം കയറ്റവരെ അറിയത്തില്ലാത്ത, ഒരിക്കലും മരത്തിൽ കയറിയത്തില്ലാത്ത സക്കേബോസ് ഓടിപ്പോയി ഒരു മരത്തെ ചാടിക്കയറുന്നതിൻ്റെ കാരണം ഈ തിളയ്ക്കുന്ന ആഗ്രഹം കൊണ്ടാണ്. ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അതിനനുസൃതമായ പ്രവൃത്തികളിലേക്ക് നീങ്ങിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി ഒരു തിളയ്ക്കുന്ന ഒരു ദാഹം, ആഗ്രഹം ഉണ്ടാകണം. പലപ്പോഴും സംഭവിക്കുന്ന രണ്ട് വലിയ അപകടങ്ങൾ, ഒന്ന് ദാഹം ഉണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷേ ദൈവത്തിന് വേണ്ടിയല്ല, ദൈവത്തിന്റെ ചില അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ്. ഒന്നുകിൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആത്മീയ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾ, ആത്മീയ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ലക്ഷ്യം ഇതാണ്. ഒന്നുകിൽ എനിക്ക് ഭൗതികമായ ദൈവത്തോട് പ്രാർത്ഥിച്ച് 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 ആ എൻ്റെ ആ ഒരു ഭൗതികമായ ആഗ്രഹം എനിക്ക് സാധിച്ചെടുക്കണം സാധിച്ചെടുക്കണം സാധിച്ചെടുക്കണം, അല്ലെങ്കിൽ ആത്മീയമായ ആഗ്രഹം ദാഹിച്ചിരുന്നു. പക്ഷേ ദൈവം എന്ന വ്യക്തിക്ക് വേണ്ടി ദാഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ദാനങ്ങളും ദൈവവും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്! ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനേക്കാൾ വില ഒരു മനുഷ്യാത്മാവിനുണ്ട്. ഒരു മനുഷ്യാത്മാവിന് പോലും ഈ സൃഷ്ടപ്രപഞ്ചത്തെക്കാൾ വിലയുണ്ട്. അപ്പോൾ ദൈവം ആരാണ്? അപ്രകാരം ആ ദൈവത്തെ നമ്മൾ ദൈവത്തിന് വേണ്ടി ദാഹിക്കാതെ ദൈവത്തിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി ദാഹിക്കുക എന്നുള്ളത് എത്രമാത്രം അല്പത്തരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.
ഈ പറഞ്ഞ രീതിയിൽ ദൈവത്തിന്റെ ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തേക്കാൾ ഉപരി ദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് കാലം കഴിക്കുകയാണ്. നോക്കുമ്പോൾ ആത്മീയമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പരിശുദ്ധ കുർബാന കൂടുന്നു, ജപമാലയുന്നു, കർണക്കൊന്തയിലുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ത്യാഗപ്രവർത്തികൾ ചെയ്യുന്നു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിലിരിപ്പ് ഇന്ന ഇന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കണം എന്നതാണ്. മറ്റൊരു പ്രശ്നം എന്നുള്ളത്, മറ്റൊരു അടിസ്ഥാന പ്രശ്നം എന്നുള്ളത്, നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും. ഒരുപക്ഷെ നമ്മളിപ്പോൾ ആത്മീയ മേഖലയോട് അനേകം പേരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിക്കും കണ്ടെത്തും എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഇപ്പം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്, അന്വേഷിക്കും കണ്ടെത്തുന്നത് പൂർണ്ണമായ രീതിയിൽ അത് ഫലപ്രാപ്തി എത്തണമെന്നുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിക്കണം. ജെറമിയ പ്രവാചക പുസ്തകം 29 അധ്യായം 11 വചനം, ജെറമിയ 29 നമുക്ക് സുപരിചിതമായ വചനമാണത്. നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി. എന്നാ പറയുന്നത്? അന്ന് നിങ്ങൾ അത് തുറന്നു വരുമ്പോൾ പറയുകയാണ്, അന്ന് നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തുവാൻ ഇടയാക്കുമെന്ന് ഞാൻ ചെയ്യുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് പൂർണ്ണ ഹൃദയത്തോടെ. ഹല്ലേലൂയ. അല്ലെ, കെഎസ്ആർടി ബസ്സിന്റെ കൈ കാട്ടുന്ന പോലെ കിട്ടിയാ കിട്ടിയ പോയാ പോയെന്ന രീതിയല്ല, പൂർണ്ണ ഹൃദയത്തോടെ. ഒന്ന്, ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവം എനിക്ക് തന്നെ തന്നെ നൽകും എന്നുള്ള വലിയ പ്രത്യാശ, വിശ്വാസം, പ്രത്യാശയും. രണ്ട്, തൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പരമാവധി ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വലിയ ദാഹം. ഇതിൻ്റെ തികവിലാണ് വാസ ദൈവത്തിനോടുള്ള ഐക്യമുണ്ടാകുന്നത്, രക്ഷ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിച്ച്, ക്രിസ്തീയ ആധ്യാത്മികത്തെ സംബന്ധിച്ച് അനേകം ആളുകൾ ആത്മീയ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും വളരെ ചുരുക്കം പേർ വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനും ദൈവിക ജ്ഞാനം കൈവരിക്കുന്നതിനും ദൈവത്തോട് ഐക്യപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. അതിൽ ചുരുക്കം പേർക്ക് മാത്രമേ ഈ ശരിയായ രീതിയിലുള്ള ആഗ്രഹം ഉണ്ടാകുന്നുള്ളൂ. ഇതാണ് ഇപ്പം ഞാൻ ഇപ്പം വർഷങ്ങൾ പിന്നിട്ടു, ആത്മീയ ജീവിതം നയിച്ചു വർഷങ്ങൾ പിന്നിട്ടു, ഞാൻ രക്ഷപ്രാപിച്ച് ഞാൻ അനുഭവം ഉണ്ടായിട്ടില്ല, അനേകം ഇപ്പോഴും കെട്ടുപാടുകൾ കിടക്കുന്നു, കുടുംബം രക്ഷപ്രാപിച്ചിട്ടില്ല. ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ, അസ്വസ്ഥപ്പെടുമ്പോൾ അടിസ്ഥാനമേ കാര്യമറിയണം, ഇതാണ് എൻ്റെ കാരണം. അതുകൊണ്ട് ഒന്ന്, ഈ ആഗ്രഹം തന്നെ പ്രാർത്ഥിക്കുക. വിശുദ്ധ ആഗസ്തിനോസ് പറയുന്നുണ്ട്, ആഗ്രഹത്തിൻ്റെ അഭ്യസനമാണ് പ്രാർത്ഥന. അപ്പോൾ നമ്മൾ നമുക്ക് ശരിയായ രീതിയിൽ ആഗ്രഹമുണ്ട് എന്നത് നമ്മൾ വെളിപ്പെടുത്തുന്നത് ദൈവത്തെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന. ഇപ്പം സങ്കീർത്തനം പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തെ എനിക്ക്, ഈശോയെ എനിക്ക് അങ്ങേ വേണം, അങ്ങേ വേണം, അങ്ങയോട് ഐക്യപ്പെടണം എന്നുള്ള തീഷ്ണമായ പ്രാർത്ഥന, തീഷ്ണമായ പ്രാർത്ഥന, വിശ്വാസത്തോടെയും പ്രത്യാശയുമുള്ള തീഷ്ണമായ പ്രാർത്ഥന, പ്രാർത്ഥനയാണ്, തീഷ്ണമായ പ്രാർത്ഥനയാണ്. മടുപ്പ് കൂടാതെ നമ്മൾ ലൂക്കാസ് സുവിശേഷം 18 വായിക്കുന്നത് പോലെ, മടുപ്പ് കൂടാതെ ദൈവത്തെ പ്രാപിക്കാൻ വേണ്ടിയുള്ള, ഐക്യപ്പെടാൻ വേണ്ടിയുള്ള ആ തീവ്രമായ പ്രാർത്ഥന, അതാണ് ശരിയായ ആഗ്രഹത്തിൻ്റെ തെളിവ്. സൈനകൃഷ്ണൻ കൂട്ടിച്ചേർക്കുകയാണ്, വാക്കുകളേക്കാൾ വേഗം കണ്ണുനീർ സ്വർഗത്തിലെത്തുന്നു. അത് നിലവിളിച്ചുള്ള പ്രാർത്ഥന. നമ്മൾ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തെ സംബന്ധിച്ച് ദൈവം പ്രസാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവിളിച്ചുള്ള പ്രാർത്ഥനയാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? നിലവിളി മിക്കവാറും ഒരാത്മാവിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നതാണ്. ഉപരിപ്ലവമായ വൈകാരികമായ ഒരു കാര്യം എന്നതിനേക്കാൾ ഉപരി തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് കണ്ണീരോടുള്ള പ്രാർത്ഥന. അപ്പോൾ ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടി, മനസ്സാധന പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി നമ്മൾ തീഷ്ണമായി പ്രാർത്ഥിക്കും, കണ്ണീരോടെ പ്രാർത്ഥിക്കണം. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇതിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്. മാനസാന്തര ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആഗ്രഹം ദൈവത്തിന് വേണ്ടിയുള്ള തിളയ്ക്കുന്ന ഒരാഗ്രഹം ഉണ്ടായിരിക്കുക എന്നതാണ്. അതിനുള്ള വഴികളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്, ശരിയായ ഉറവിടത്തിൽ നിന്ന് സുവിശേഷം ശ്രവിക്കുക. ഓക്കെ, ഈ സന്ദേശം നിങ്ങൾ നിങ്ങളെ സ്നേഹിതരുമായിട്ട് പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും നമ്മളെ ഈ യൂട്യൂബ് ചാനലിൽ നമ്പേഴ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ല, അങ്ങനെ നമുക്ക് യാതൊരു ലക്ഷ്യവുമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ സന്ദേശം നിങ്ങൾ വീണ്ടും കേൾക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അനുവദിച്ച് ചെയ്താലും മതി. അതായത്, നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളെ സഹോദരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർ അനുഗ്രഹം പ്രാപിക്കും, അവർ ശരിയായ ആത്മീയതയിലേക്ക് വരും എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ മാത്രം ഷെയർ ചെയ്താലും മതിയാവും. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.